അപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണോ ഈ കേസിൽ നിന്ന് ഏജൻസി? കേസിന് കൊടുത്ത റിലീസ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ശ്രീ അനിൽകുമാർ. ആ റിലീസിൽ നിരോധിത സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണം കടത്തിയത്. മലബാർ മേഖലയിൽ, മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ സ്വർണവും ഹവാലയും പിടിച്ചിരിക്കുന്നത്. സോഴ്സസ് സജസ്റ്റ് ദാറ്റ് സർജിൻ അലിഗേഷൻസ് അഗേൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ മേ ബി ലിങ്ക്ഡ് ടു ദ ഡിസ്റപ്ഷൻ കോസ്ഡ് ബൈ ദ ഗവൺമെന്റ്സ് അഗ്രസീവ് സ്റ്റാൻസ് ഓൺ ഗോൾഡ് ആൻഡ് ഹവാല സ്മഗ്ലിംഗ്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് മാഫിയാസ് വിത്ത് നെറ്റ്വർക്സ് ഇൻ കേരള ആൻഡ് എബ്രോഡ്, പർട്ടിക്കുലർലി ഇൻ ദ യു എ, ഹാവ് ബീൻ ഫണ്ടിങ് ആന്റി ഗവൺമെന്റ് ഫോഴ്സസ്. ദ ഗോൾ ഇറ്റ് ഈസ് ബിലീവ്ഡ് ഈസ് ദ ടാർണിഷ് സി എം വിജയൻ ഇമേജ്. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന് വേണ്ടി എന്ന നിലയിൽ കേസൻ എല്ലാ മാധ്യമങ്ങൾക്കും വിതരണം ചെയ്തിരിക്കുന്ന റിലീസിൽ മലബാർ മേഖലയെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ഹവാലയുടെയും സ്വർണ്ണക്കടത്തിന്റെയും കേന്ദ്രമാക്കി ചിത്രീകരിക്കുന്ന തരത്തിലാണുള്ളത്. ഇത് സർക്കാരിന്റെ അറിവോടുകൂടി ആയിരിക്കുമോ ശ്രീ അനിൽകുമാർ? അല്ല, സർക്കാരിന് അങ്ങനെ ഒരു നയമുണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു സർക്കാരാണ്. പക്ഷെ ഞാൻ ഇപ്പൊ അത്ഭുതപ്പെടുന്ന മാധ്യമങ്ങളെ ഓർത്താണ് അത്ഭുതപ്പെടുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ആഫീസും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമാണെന്ന് ആരും പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരും ഞെട്ടിയില്ല. തിരുവനന്തപുരം വിമാനത്താവളം ഇതിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞപ്പോൾ ആരും ഞെട്ടിയിട്ടില്ല. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരാളും വലിയ ഞെട്ടലുണ്ടായില്ല. ഖുറാൻ എന്നൊക്കെ പറയുന്ന പുസ്തകം ഈ കേരളത്തിനകത്ത് എത്രയോ വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് പോലും മറന്നിട്ട് നിയമസഭയിൽ പോലും ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി, അത് മന്ത്രി കടത്തി. ഇതായിരുന്നല്ലോ കേരളത്തിലെ ആഖ്യാനം. 4 കൊല്ലമായി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ, കുടുംബത്തിനെതിരെ, അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ സ്വപ്ന എന്ന് പറയുന്ന കള്ളക്കടത്തുകാരി വെച്ച് ദിവസേന എന്ന വണ്ണം ഇവിടുത്തെ പി ആർ ഏജൻസികൾ കെട്ട് കണക്കിന് വ്യാജ നുണകൾ ഇ ഡിയുടെ പേരിലും മറ്റുള്ളവരുടെ പേരിലും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം വാരി വിഴുങ്ങി ചർദിക്കാൻ മടിയില്ലാതിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ച ഒരു ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സർക്കാർ പിടിച്ച സ്വർണത്തിന്റെ കണക്ക്, അതിൽ മലപ്പുറത്തെ സ്വർണമുണ്ട്, മലപ്പുറത്തിന് പുറത്തുള്ള സ്വർണമുണ്ട്, ആ സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞപ്പോ ആർക്ക് പൊള്ളിയാ? ആർക്കാ പൊള്ളലുണ്ടായത്? ആ പൊള്ളുന്ന ഒരു പൊള്ളിക്കൊണ്ടിരുന്നാ മതി. കേരളത്തിലെ ഇടതുപക്ഷ മലപ്പുറത്തെ കേന്ദ്രമാക്കി ഹവാലയും സ്വർണക്കടത്ത് റാക്കറ്റും ഉണ്ട് എന്ന മട്ടിൽ കൊടുത്തിരിക്കുന്ന റിലീസിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്? ഞാൻ അതല്ല പറയുക, ഞാൻ പറയുന്നത് കൃത്യമാണ്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ മകള്, കുടുംബം ഷാർജാ ഷേഖിന് കൈക്കൂലിയും കൊടുത്ത് സ്വർണം കടത്തുകയും അതിന്റെ ഭാഗമായിട്ട് വ്യാജകാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞ് കള്ളം പറയുക മാത്രമല്ല, ഖുറാന്റെ മറവിൽ കടത്തി, ഈന്തപ്പഴത്തിന്റെ മറവിൽ കടത്തി, അതിന് മന്ത്രി നേതൃത്വം കൊടുത്തു, ഒരു മന്ത്രിയല്ല പല മന്ത്രിയുണ്ട് എന്നെല്ലാം എല്ലാ ദിവസവും പി ആർ ഏജൻസികൾ ഈ നാട് മുഴുവൻ കാളമൂത്രം പോലെ ഇതെല്ലാം വിതറിക്കൊണ്ടിരുന്നപ്പോൾ അതെല്ലാം അച്ചടിച്ച് നാണമില്ലാതെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളുടെ മുമ്പിൽ കണക്കാണ് കേരളം പറയുന്നത്. മുഖ്യമന്ത്രി മറ്റു പി ആർ ഏജൻസി കൊടുത്തതിന് മുഖ്യമന്ത്രിയെ വേട്ടയാടിയതിന് പ്രതികാരമാണോ കേസിന് വെച്ചുകൊണ്ടുള്ള ഈ റിലീസിംഗ്? ഞാൻ കേസിനെ കുറിച്ചോ എനിക്കറിയുന്ന കാര്യങ്ങൾ ഡൽഹിയിലെ എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തിരിക്കുന്ന റിലീസാണ് ഞാൻ വായിച്ചത്. ഇത് സർക്കാർ എൻഡോസ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിന് വേണ്ടി തലപ്പെടുത്തി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് വേണ്ടി തലപ്പെടുത്തി കൊടുത്തു എന്ന് പത്രം വിശദീകരിച്ച കേസൻ എന്ന് പറയുന്ന അതേ പി ആർ ഏജൻസി. ഞാൻ കൃത്യമായിട്ട് പറയുന്ന പോയിന്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി തുറന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് 5 കൊല്ലക്കാലം എത്ര കിലോ സ്വർണം പിടിച്ചു, എത്ര കോടികൾ പിടിച്ചു, ഇത് നാടിനെതിരായ കുറ്റകൃത്യമാണ്, നാടിനെതിരായ കുറ്റകൃത്യമാണ് എന്ന് കേരള മുഖ്യമന്ത്രി പറയുന്നത് അവിടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുക. ഇത് ദേശാഭിമാനപരമായ കാര്യമല്ല, അത് ഏതെങ്കിലും ഒരു മതത്തെയോ ഒരു പ്രദേശത്തെയോ ഉദ്ദേശിച്ച് പറയുന്നതല്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ റിലീസിംഗിൽ മലപ്പുറം ജില്ല എന്നത് വ്യക്തമായി തന്നെ പേരെടുത്ത് പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറം എന്നും കരിപ്പൂർ എന്നും പറയുമ്പോൾ ഈ ഇപ്പോൾ കേസ് ആൻഡ് റിലീസ് സർക്കാരിന് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്ന റിലീസ് എന്ന മട്ടിൽ പ്രചരിക്കുന്നവയിൽ എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയിരിക്കുന്നതാണ്. അതെല്ലാം ഒരേ വാചകമാണുള്ളത്. അതിൽ ഈ പറയുന്ന കണക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു, എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദി ഹവാല ഫണ്ട് ഈസ് ബിലീവ് ടു ഹാവ് ബീൻ ഫണൽഡ് ഇൻ ടു ദി സ്റ്റേറ്റ് ടു സപ്പോർട്ട് ബാൻഡ് ഓർഗനൈസേഷൻസ്. അങ്ങനൊരു നിലപാട് സർക്കാരിനുണ്ടോ? നിരോധിത സംഘടനകളുടെ ഫണ്ടിങ്ങിന് വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചത്.
കോൾ കട്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അദ്ദേഹം തിരിച്ചു വിളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.